നല്ലോണം കിട്ടിയോ? സാമാന്യ ഭേദപ്പെട്ട രീതിയിൽ എന്താണോ കാര്യം, വാട്ട് ഇസ് ദ റീസൺ? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും വ്യവസായത്തിലൂടെ കേരളം എന്ന പേര് എത്തിച്ചിരിക്കുന്ന രണ്ടുപേരാണ്. ഞാൻ അവരോട് വ്യവസായത്തെ കുറിച്ച് ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. വേണ്ടാ വേണ്ടാ, ഇവനെ വിട്ടുകളി. വ്യവസായത്തെ പറ്റി ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യവസായികളാണ്, ഞങ്ങൾക്ക് അത് ഒഴിച്ചു വേറൊന്നും അറിയില്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെ ലക്നൌ മാളിലേക്ക് ശ്രീ എം എ യൂസഫ് അലിയുടെ ലുലു മാൾ ലക്നൌവിൽ തുടങ്ങുന്നു. ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ചിരുന്നു. ഉണ്ടായി, ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടായി. അതെങ്ങനെ കൈകാര്യം ചെയ്തു? എനിക്കൊന്നേ പറയാനുള്ളൂ, അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവുകയുമില്ല. സാധാരണ ജനങ്ങൾക്കും കസ്റ്റമേഴ്സിനും ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ഇത് കുറച്ച് മീഡിയ മീഡിയ അല്ല മീഡിയ, അവർക്ക് വിഷയം വേണ്ടേ? തട്ടിപ്പാ, വെറും തട്ടിപ്പ്. ദിസ് പ്രോഗ്രാം ഈസ് സ്പോൺസേർഡ് ബൈ തേയുണ്ടി. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് മീഡിയ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. അതുപോലെ അത് പറയണു കേട്ടോ. സോഷ്യൽ മീഡിയ ആയാലും ശരി, മറ്റേ ഇലക്ട്രോണിക് മീഡിയ ആയാലും ശരി, ദേ ഷുഡ് എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. നമ്മുടെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അതാ. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറിയും. താങ്കൾ ഇടപെടുന്ന ആളുകൾ, ശ്രീ പിണറായി വിജയൻ, ശ്രീ യോഗി ആദിത്യനാഥ്, ശ്രീ നരേന്ദ്രമോദി, ഇവരൊക്കെ ഇവരുടെയൊക്കെ പരബ്രഹ്മം വ്യത്യസ്തമാണ്. തെറ്റിദ്ധരിക്കുന്ന സങ്കടമാണ്. കച്ചവടക്കാരൻ അവൻ എത്രയോ കോടീശ്വരനോ ബില്യണറോ ആയിക്കോട്ടെ, ആൾ ഒരു പഞ്ചായത്ത് മെമ്പർ കൂടി നിന്നാൽ പ്രോട്ടോകോൾ വൈസ് പഞ്ചായത്ത് മെമ്പറാണ് വലുത്. അതാണ് ഡെമോക്രസി. അവരുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ, മുഖ്യമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും യു പിയുടെ മുഖ്യമന്ത്രിയായിട്ടും ഒക്കെ. അപ്പൊ അവരോട് അവരാണ് തീരുമാനം എടുക്കേണ്ടത്, നിയമങ്ങൾ മാറ്റേണ്ടത്, അവരോട് സംസാരിക്കാനുണ്ടോ ഇത്തരം കാര്യങ്ങൾ? വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. ഒരു കച്ചവടക്കാരനാകുമ്പോൾ എല്ലാവരായിട്ടും ബന്ധം വേണമല്ലോ. കാരണം നമ്മൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ പ്രതി ഐ മീൻ രാഷ്ട്രീയം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ, കച്ചവടം കൊണ്ട് ഉയരാൻ ആഗ്രഹിക്കുക. വല്ല കാര്യമുണ്ടോ, എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പ്രതിപക്ഷത്തിന് ബഹിഷ്കരിക്കാനും സ്വാതന്ത്ര്യം വേണ്ടേ? ഇപ്പൊ ഈ ചോദിച്ച ചോദ്യം അങ്ങോട്ട് മറു ചോദിക്കട്ടെ. ആരും വില തരില്ല. നിഷേധിക്കാനും അഭിപ്രായം പറയാനും അവകാശം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് അവകാശമില്ലേ? അതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തോടെ അവന്റെ ശല്യം അങ്ങ് തീരുമെന്ന് വിചാരിച്ചാ അതിനു പകരം അവനങ്ങ് ഷൈൻ ചെയ്തു. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.